അടോട്ട് മൂത്തേടത്ത് കുതിരെ പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് ചെണ്ട പരിശീലന കളരിക്ക് തുടക്കം കുറിച്ചു. ദേവസ്ഥാനം ആഘോഷ കമ്മിറ്റിയാണ് 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന പഠന ശിബിരത്തിന് നേതൃത്വം നൽകുന്നത്. പുതുതലമുറക്കാരെ മുൻനിർത്തിയാണ് അടോട്ട് മൂത്തേടത്ത് കുതിരെ പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം ആഘോഷ കമ്മിറ്റി ചെണ്ട പരിശീലന കളരിക്ക് അവസരമൊരുക്കുന്നത്. 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന പഠനശിബിരം ദേവസ്ഥാനം ഓഡിറ്റോറിയത്തിൽ വെച്ച് വാദ്യരത്നം മടിയൻ രാധാകൃഷ്ണ മാരാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രചാരത്തിലാവുന്നതിന് മുമ്പ് ഇത് തമിഴ്നാട്ടിലായിരുന്നു ഇത് കണ്ടുവന്നിരുന്നത്. പക്ഷെ അത് ഏത് രൂപത്തിലാണ്? ചെണ്ടയിലല്ല. ഉപകരണം തപ്പ്, തുടി ഇങ്ങനെയുള്ള ആ പ്രദേശത്തുള്ള ഉപകരണങ്ങളായിരുന്നു ഈ സംഭവം. അതായത് ഈ കൊട്ടുന്ന ഈ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു താളത്തില് മറ്റ് ചെണ്ട ഇതരമായിട്ടുള്ള മറ്റു ഉപകരണങ്ങളായിരുന്നു അത് ഉണ്ടായിരുന്നത്. പരപ്പനങ്ങാടിയിലെ ഒരു മാരാര് തന്നെയാണ് ഈ സംഭവം ഈ ശിങ്കാരമേളം എന്ന പേരിൽ ഈ കാര്യം കേരളത്തിൽ കൊണ്ടുവന്നത്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി.പി. മനോജ് കുമാർ അധ്യക്ഷനായി, പരിശീലകൻ പ്രേമരാജ് കണ്ണങ്കൈ, ദേവസ്ഥാനം പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി പള്ളത്തിങ്കാൽ, സെക്രട്ടറി ബാലൻ മൊട്ടക്കാൽ, മാതൃസമിതി പ്രസിഡന്റ് സജിന വിനോദ്, സെക്രട്ടറി വത്സല ടീച്ചർ എ.വി. സഞ്ജയൻ, വി.പി. പ്രശാന്ത്കുമാർ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ കെ. ജയൻ സ്വാഗതവും ട്രഷറർ അശോകൻ മാണിക്കോത്ത് നന്ദിയും പറഞ്ഞു. ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ആചാരസ്ഥാനികരായ നാരായണൻ വെളിച്ചപ്പാടൻ, സുരേഷ് കാരണവർ, ദേവസ്ഥാനം ഭാരവാഹികൾ എന്നിവർ ചേർന്ന് വാദ്യരത്നം രാധാകൃഷ്ണ മാരാർക്കുള്ള ആദരവർപ്പിച്ചു. ഒക്ടോബർ 14 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയായിരിക്കും ചെണ്ട പരിശീലന കളരി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.